അസ്സലാമു അലൈക്കും മക്കളെ. അപ്പം നമ്മൾ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കാര്യങ്ങളാട്ടോ കാണിച്ചിരുന്നത്. കണ്ടില്ല നിങ്ങൾ? പിന്നെ പുട്ടും കറിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തിന്ന് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം. അപ്പോൾ ഞാൻ ചോറൊക്കെ തീമിട്ടുകൊണ്ട്, ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടേ ചോറൊക്കെ തീമിട്ടുകൊണ്ട് പാത്രം ഒന്നും കഴുകിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കിടക്കാമെന്ന് കരുതിയാണ്ട് മിറ്റടിച്ച് വരാൻ വേണ്ടിയാണ് പോയിക്കുകയാണ്. അപ്പോൾ ഇന്നലെയൊക്കെ ഭയങ്കര മയയിച്ച് ആകെ തേക്കിൻ്റെ ഇലയൊക്കെ ചാടിയാണ് മുറ്റത്തൊക്കെ നോക്കിയപ്പോൾ തന്നെ പിരാൻ തുടിച്ചിട്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം എന്താ അടിച്ചവർ എന്നെ വേണം, അത് വല്ലാതെ അങ്ങോട്ട് തോണ്ടിയാലും കിട്ടില്ല. അപ്പോൾ ഞാൻ ഏതായാലും എന്താ അടിച്ചു വരാൻ വേണ്ടിയാണ്ട് പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. തേക്കിൻ്റെ ഇല കൊണ്ട് പിന്നെ വേഗം കിട്ടുമൊക്കെ ചേച്ചി, മണ്ണിലും ഇങ്ങോട്ട് പൂന്തിയിട്ടേ നമ്മൾ കരുതിയില്ല ഒരു വേഗം പോരുമല്ലോ. പിന്നെ ഞങ്ങൾക്ക് ഇതൊരു കോലൊക്കെ എടുത്താലോ എന്നൊക്കെ കരുതിട്ടോ. എന്നാൽ പിന്നെ കുത്തി കുത്തി എടുക്കണ്ടേ. ഏതായാലും പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഏതായാലും കിട്ടി. അപ്പം തന്നെ ഞാൻ മിറ്റൊക്കെ നല്ല അടിച്ചു വരട്ടെട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെല്ലുമ്പോൾ ചോറും പൊന്തിട്ടുണ്ടാവും. അപ്പം തന്നെ വേഗം അതെന്നാൽ അടിച്ചു വരട്ടെ. ചോറിൽ കഴിഞ്ഞിക്കണേ. പിന്നെ മക്കളെ, ഞാൻ ചോറ് ഊറ്റണൊക്കെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അതൊക്കെ എനിക്ക് അച്ഛന് മിസ്സായിട്ടോ. അപ്പം ഞാൻ എന്താട്ടെന്നോ, ഇല്ല വീഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ചോറ് ഊറ്റി വെച്ചിന് ആ ഓട്ടോക്കൊട്ടയിലുണ്ടായിരുന്നു ചോറ്, അപ്പോൾ അത് തീമ് വെച്ചെടുക്കണ്ടോ പൊട്ടിച്ചാൻ. അപ്പം ഇനി നോക്കി നിന്നിട്ട് കാര്യമല്ലല്ലോ, ഇനിയിപ്പോൾ ചാറും വെക്കണമല്ലോ. ഉച്ച നേരമ്പോഴത്തെ ചോറ് ചാറുന്നില്ല ചിന്തയാണല്ലോ. അപ്പോൾ ഇനി ഞാൻ ചോറൊക്കെ ഏതായാലും തീമ് വെച്ചിക്കണം. അപ്പോൾ ഇനി ചാറിന് കുറച്ച് വെള്ളരിക്കയൊക്കെ എടുത്തുകൊണ്ട് നുറുക്കണുണ്ട് കേട്ടോ. വെള്ളരിക്കയും പരിപ്പും വെക്കാന്ന് എഴുതിയിരിക്കണം. എന്നാൽ പിന്നെ തേങ്ങ അരച്ച് വെക്കണമെങ്കിൽ രണ്ടായിരത്തൊക്കെ ഉണ്ടാവും ചിജോലോ. അപ്പം തന്നെ അതെന്നോട് നുറുക്കി കൊടുക്കട്ടെ കേട്ടോ വേഗം. അപ്പം നമ്മളെ വെള്ളരിക്കൊക്കെ നുറുക്കിക്കാണ്ട് കഴിഞ്ഞിരിക്കണം. അപ്പോൾ കുറച്ച് പരിപ്പൊക്കെ എടുത്തുകൊണ്ട് കുക്കറിൽ ഇട്ടുകൊണ്ട് നല്ല അസലായി കഴിക്കണം. കുറച്ച് മുളകും പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും അതേപോലെ ഒരു തക്കാളിയും ഒക്കെ പാടിട്ടുകൊണ്ട് ഞാനവിടെ തീം വെച്ചിരിക്കണം കേട്ടോ. തേങ്ങ ഇതേമാരിക്ക് തന്നെ അരച്ചും കൊടുക്കുന്നുണ്ട്. ആ തേങ്ങ അരച്ചപ്പോൾ അതിക്ക് രണ്ട് വെളുത്തുള്ളി രണ്ട് ചീരുള്ളി ഇട്ടുകൊണ്ട് അരച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പയറുണ്ട്, അപ്പോൾ അതിക്ക് രണ്ട് വൈതനങ്ങി നുറുക്കിയിട്ടുകൊണ്ട് അത് ഉടുപ്പേരിയൊക്കെ എന്നൊരു നാടൻ പപ്പ ആയിക്കോട്ടെ. അപ്പോൾ കരുതിങ്ങാണ്ട് അതും നുറുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. വൈതനങ്ങയാണെങ്കിൽ പിന്നെ ഇതിപ്പോൾ കുറച്ച് മൂപ്പുണ്ട്, പിന്നെ അരിഞ്ഞിട്ടാണെങ്കിൽ വേഗം കിട്ടണമില്ല, കത്തിൻ്റെ മുറിച്ചം പോയിട്ടേ. അപ്പം ഇനി പിന്നെ അത് ഇനി ആ വൈതനങ്ങയ്ക്ക് കണ്ടില്ലേ കുറച്ച് പയറുണ്ട് കേട്ടോ. അപ്പം ഇനി അവൻ കൂടി തീം വെക്കട്ടെ. അപ്പോൾ ഇങ്ങനെ നമ്മളെ കുക്കറിൽ ഇതൊക്കെ വെച്ചിന് ഇതൊക്കെ വെന്തിക്കണേ. ഇനി അവന്ന് നോക്കിയാണ്ട് നാളക്കേ കൊടുക്കട്ടെ എന്താ മട്ടന്നില്ല നോക്കാം. അപ്പം അതൊക്കെ എന്തായാലും വെന്തിക്കണം. ഇനിയിപ്പോൾ ആ തേങ്ങ അരച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇക്കടെ പാർന്ന് കൊടുത്തുകൊണ്ട് നമുക്ക് അസലായിട്ട് ഇളക്കി കൊടുക്കട്ടോ. പിന്നെ വല്ലാതെ ഇങ്ങോട്ട് കട്ടിയിലും അതേപോലെ വല്ലാതെ ഇങ്ങോട്ട് വെള്ളമാക്കി കണ്ട് ഉണ്ടാക്കിയിട്ടില്ല, കുറച്ച് പാകത്തിന് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഇനി അതങ്ങോട്ട് തിളക്കണം കേട്ടോ കുറച്ച്. പിന്നെ ഇപ്പോൾ പരിപ്പും വെള്ളത്തിയും വെക്കണതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും പറഞ്ഞു തരുന്നു, മടൽ എല്ലാവർക്കും അറിയുന്നതാണ്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഡേ മൈ ലൈഫ് എടുക്കുമ്പോൾ ഇന്നത് കാണിച്ചാൽ നിർബന്ധമാണല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കിത് വീഡിയോ എടുക്കാനും ഉണ്ടാവില്ല. അപ്പോൾ അവർ കരുതിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ കാണിച്ചു തരുന്നതല്ലാതെ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല. നമുക്ക് അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പിച്ചറിയാം. അപ്പോൾ അപ്പുറത്താണെങ്കിൽ ഞാൻ എന്താ ഇത് വെച്ചും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ മക്കളെ ഓൺലൈൻ ക്ലാസ്സൊക്കെ കാണുന്നുണ്ട്, സംശയങ്ങളൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട് ഏതാണ്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് എന്താട്ടാ പയറ് നല്ലോണം വന്തും ചെയ്തിക്കണ്, എന്താപ്പോൾ അവും തൂമിച്ചണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ചാറൊന്ന് വറവിടണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കടുകും കരിയപ്പിൻ്റെ ഇട്ടുകൊണ്ട് ചാറ് ഇതേമാരിക്കൊന്നേറെ വറവിട്ടെ. ഞങ്ങൾക്ക് ആ ചട്ടിന്ന് കുറച്ച് ചാറ് പാരാച്ച് പോതിയുണ്ട്. അപ്പോൾ ഇനി പിന്നെയും കൊണ്ടുപോയി ചീയാറിനുണ്ട് കെക്കേണ്ടി വരും. അപ്പോൾ അത് എഴുതിയിട്ട് അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് എന്താട്ടെ നോക്കാം. അങ്ങനെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞു കൊടുത്തുങ്ങാണ്ടേ ആ പയറും കൂടി ഇനി നമുക്കവിടെ തൂമിച്ചെടുക്കട്ടോ. അതിക്ക് തന്നെ ലേസം പറഞ്ഞുങ്ങാണ്ട് അപ്പോൾ ഇങ്ങനെ മറ്റേൻ്റെ തിജ്ജു ഓഫ് ആക്കിക്കണേ. ആ ചട്ടി തരെ നല്ല ചൂടുണ്ടല്ലോ. അപ്പോൾ ഇനി അതും കൂടി തൂമിച്ചെടുത്തിക്കണേ നമ്മൾ കുറച്ച് പപ്പടം ഉപയോഗിച്ച് വെച്ചാൽ നമ്മളെ ഇന്നത്തെ പണി തീർന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും പേരെയും നേരം വെളുത്ത് അങ്ങനെയൊക്കെ തന്നെ കയറല്ലേ. ചോറും ചാറും വെക്കുക, ചായയും കടി ഉണ്ടാക്കുക, ആ നേരത്തിന് ഇങ്ങനെ തിന്നുക, അതൊക്കെ തന്നെയല്ലേ എല്ലാവർക്കും പണിയുള്ളത്. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയാണ് കേട്ടോ മക്കളെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണമെന്നില്ലോ ഒന്നും അറിയില്ല. അപ്പോൾ ഇനി അവൻ തന്നെ കഴിഞ്ഞിരിക്കണ്. ഇനി നമുക്ക് പപ്പടം പൊരിച്ചെടുക്കണം. ആ പപ്പടം കൂടെ പൊരിച്ചെടുത്താലേ അടുപ്പത്തെ പണി എടുക്കാം. ചെന്നാൽ പിന്നെ നമ്മളെ
മറ്റുള്ള പണികളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു റാഹത്താണല്ലോ. പിന്നെ ഞാൻ അടിച്ചൊരു തുറക്കാനും തിരുമ്പാനും കുളിച്ചാനല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് എഴുതിയിട്ട് അതും കൂടെ ഒരുക്കി വെച്ചിക്കാണ്ട് എന്നാൽ പിന്നെ അപ്പം കപ്പളയെ പൊരിച്ചുമ്പോളേ അയിമലായ എണ്ണൻ്റെ ഒരു ഇത് ഉണ്ടാവില്ല. കീസ് കെട്ടി വെച്ചിക്കണമെങ്കിൽ എന്നാല് അസലയും കാണ്ട് അത് നിൽക്കുകയും ചെയ്യും. കാറ്റ് ഇതെങ്ങാണ്ട് പപ്പടം തന്നെ തണുത്ത് കിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞങ്ങാണ്ട് നമ്മളേതായാലും എന്താ പോ തുണ്ടും വിതനും ഇതൊക്കെ തുടച്ചിക്കണം കേട്ടോ. കാണില്ലേ ഞങ്ങൾക്ക്? അപ്പോൾ കണ്ടില്ലേ? അങ്ങനെ ഈ പണിയാളൊക്കെ ഒരുവിധമൊക്കെ ഒരുങ്ങിക്കണം കേട്ടോ. പിന്നെ അടുപ്പിൻ്റെ വലിപ്പങ്ങൾ നോക്കണ്ട, അലാക്കിൻ്റെ അടുപ്പ് തന്നെയാണ്. വിറകൊക്കെ നല്ല മണം. അപ്പോഴാണെങ്കിൽ ഈ ടൈൽസും പാത്രങ്ങളൊക്കെ മോറഷ്ടമാരുണ്ട് കേട്ടോ. തുണ്ടും വിതനും ഇങ്ങോട്ട് ശരിയാക്കിക്കാണേ. അപ്പോൾ ഇനി കുറച്ച് ദിവസം അങ്ങോട്ട് പാത്രം മോറി കൊടുക്കട്ടെ ഞാൻ. അപ്പോൾ ഞാൻ ഇങ്ങോട്ടൊരു പാട്ട് പാടാന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ, അപ്പം ഞാൻ ആ പാട്ടിട് പാടിത്തരാം കേട്ടോ. കാറ്റ് വീഴ്ത്തും പൂമരം ഇണങ്ങൂല് പൊട്ടിയ പമ്പരം, നീറ്റിലലയും തോണിയിൽ പിടയുന്നു തീരാകൃതം, നോവിൻ്റെ മാറിൽ മോഹത്തിൻ കബറും ഞാൻ നടക്കി പിരിയവേ, മാവിൻ്റെ ചോട്ടിൽ പട്ടൊരു മാലും ഒപ്പന പാട്ടും തീങ്ങിയോ, കിസ് പാട്ടിൻ ഈണമെല്ലാം എങ്ങു പോയി മാഞ്ഞിടുന്നു, കണ്ണുനീരും ബാക്കി തന്ന് നീ മറിഞ്ഞോ ഓമലി എൻ്റെ ഓമലി. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അള്ളാ നമ്മൾ നല്ലൊരു വീഡിയോ ട്വിൻ്റെ ഇരിക്കും. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.